അറിയോ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ആത്മസാക്ഷാത്കാരം സത്യസാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് ഈ അവനവനിൽ നടക്കേണ്ടുന്ന ഒന്നാണ് അതിന് പറഞ്ഞിരിക്കുന്ന ഒരു ഉപായമാണ് ധ്യാനം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഈ ചുറ്റുവട്ടത്ത് നടക്കുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ചുറ്റുപാടിനെ അറിയുന്നത് ഇതെല്ലാം നല്ല ബോധ്യം വേണം ഇതൊരു ബോധ്യം ഇല്ലാതെ കണ്ണടച്ച് ചമറം പടിഞ്ഞു ഇരിക്കുക എന്നുള്ളതാണ് ധ്യാനം എന്ന് ബഹുഭൂരിഭാഗം പേര് മനസ്സിലാക്കി അങ്ങനെ ധ്യാനത്തിന് കണ്ണടക്കണമെന്നുമില്ല ഇത് ഒരു പരിശീലനം എന്നുള്ള നിലയ്ക്കാണ് ഇതൊക്കെ പറയുന്നത് കണ്ണു തുറന്നിട്ട് തന്നെ അത് ഒരവസ്ഥയാണ് ധ്യാനാവസ്ഥിതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അത് പക്ഷേ തുടക്കത്തിൽ നമുക്കിത് അനിവാര്യമാണ് അപ്പോ അതിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഇത്രയും വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞിട്ടുള്ള ആ മറ്റ് ഒരു ഇടം നമ്മൾ കാണില്ല ഇവ ഘടോപനിഷത്തിലാണ് ഇത് വളരെ മനോഹരായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ നമ്മളെ സഹായിക്കും കേനോപനിഷത്തിലാണെങ്കിലോ കേനോപനിഷത്ത് തുടങ്ങുന്നത് തന്നെ പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതെ ആത്മനാ വിന്ദതെ വീര്യം വിദ്യയാ വിന്ദതെ അമൃതാത് അവിടെ അത്രയും എന്താ പറയാ കുറച്ച് ഗഹനമാണത് അപ്പൊ കേനത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയൊരു ഇതിന്റെ വേറൊരു സത്യസാക്ഷാത്കാരമാണ് ഈശാവാസ്യത്തിൽ പറയുമ്പോഴോ ഒരു ഉപാധിയെ നോക്കിക്കൊണ്ട് പിന്നെ ആ ഉപാധിയും താനും ഒന്നാവുന്നതാണ് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്ന സത്യധർമായ ദൃഷ്ടയെ ഇതൊരു അഭ്യർത്ഥനയും പിന്നീട് കാണുന്നത് എന്താ ഭൂഷണേ കർഷയൂര്യ പ്രാജാപത്യവ്യൂഹ രശ്മീൻ സമൂഹ തേജോ യൂപം കല്യാണതമം തത്തെ പശ്യാമി യോസാവസൗ പുരുഷസോഹമസ്മി യഹ അസൗ പുരുഷ സഹ അഹമസ്മി ഞാനത് ആകുന്നു ഏതൊന്നാണോ സൂര്യനെ ജ്വലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് സൂര്യനെ സൂര്യനായി നിലനിർത്തുന്നത് അത് ഞാനാകുന്നു എന്നുള്ള ആ ഒരു സമാധി അവസ്ഥയിലേക്ക് സത്യധർമ്മൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ടുള്ള ശിഷ്യൻ എത്തുന്നു കേനത്തിൽ വന്നാൽ നേരത്തെ പറഞ്ഞു പ്രതിബോധ വിദിതം മതം ബോധം പ്രതി ഉദിച്ചുയരുന്ന ബുദ്ധി സങ്കല്പങ്ങളെ വിശകലനം ചെയ്താൽ അമൃതത്വം ഹി വിന്ദത മരണമില്ലായ്മയെ കണ്ടെത്താം അത് ലഭിക്കുന്നു ആത്മനാ വിന്ദതയെ വീര്യം ആ സത്യാന്വേഷണത്തിൽ വീര്യത്താൽ ഉണർവോട് കൂടിയിട്ട് ആ ഉണർവോട് കൂടിയിട്ടുള്ള ആ വീര്യം ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു സമീപനത്തെ ആ ഒരു വഴിയെ വിദ്യയാ വിദ്യാ മാർഗം എന്ന് വിന്ദതയെ അമൃതം അതിനെ പ്രാപിക്കുന്നു അത് ഇവിടെ ഇഹ ചേത് അവ അത സത്യം അസ്തി ഇവിടെ ഇപ്പം നീ അന്വേഷിക്കുന്നു ഇവിടെ അവനവനിൽ അന്വേഷിക്കുന്നുവെങ്കിൽ അത സത്യം അസ്തി എങ്കിൽ സത്യമുണ്ട് ഇല്ലെങ്കിലോ മഹദീവിനഷ്ടി മഹത്തായ നഷ്ടം ഭൂതേഷു ഭൂതേഷു വിചിത്യ ധീര പ്രത്യസ്മാ ലോകാത് അമൃതാഭവന്തി അസ്മാത് ലോകാത് അമൃതാഭവന്തി ഈ ലോകം വിട്ട് അവൻ മരണമില്ലായ്മയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ രണ്ടുപനിഷത്തില് നമ്മൾ ഈ വഴി പറഞ്ഞിട്ടുണ്ട് പക്ഷെ കഠോപനിഷത്തില് വരുമ്പോൾ മറ്റു ഉപനിഷത്തുകളിൽ ഈ മൃത്യുവുമായിട്ടുള്ള മരണം എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം ആ ഉപനിഷത്ത് ചോദിച്ചിട്ടില്ല ഈശത്തിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഉപനിഷത്ത് ആരംഭിച്ചത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഈശാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞുകൊണ്ട് കേനത്തിൽ അങ്ങനെയല്ല കേനം ചോദ്യം ചോദിച്ചിട്ട് കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചം ഇമാം വതന്തി ചുശ്രോത്രം കൗ ദേവോയുനക്തി ആരുടെ പ്രേരണ കൊണ്ടാണ് മനസ്സു വിഷയങ്ങളിൽ പതിക്കുന്നത് പ്രാണൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് കണ്ണ് മുക്ക് നാക്ക് തൊക്ക് ചെവി ഇതൊക്കെ ഓരോരോ ഇന്ദ്രിയങ്ങള് സ്വ വ്യാപാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ പിറകിലെ രഹസ്യം എന്താണ് പലതാണോ അതോ ഒന്നാണോ ഇങ്ങനെ ഒരു ചോദ്യത്തോടു കൂടിയാണ് കേരം തുടങ്ങിയത് പക്ഷേ കഠോപനിഷത്ത് അതല്ല കഠോപനിഷത്ത് കുറേം കൂടെ നമ്മളുമായിട്ട് അടുത്ത് നിൽക്കാൻ കാരണം മൃത്യു എന്നത് നമ്മളെ സംബന്ധിച്ച ഒരു ചോദ്യം തന്നെയാണ് മരണാനന്തരം എന്ത് സംഭവിക്കും അതിൻ്റെ വരവും പോക്കും എന്നുള്ള അത് ഇത് ഈ ചോദ്യം മറ്റേ ചോദ്യം കേനോപരിഷത്തിലെ ചോദ്യമൊന്നും നമ്മളെ സംബന്ധിച്ച് നമുക്ക് അലട്ടിയിട്ടുണ്ടാവില്ല കാതെപ്പോഴും കേൾക്കാതെയായ എടുത്തു പോകും എന്തോ എനിക്ക് കേൾവി എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയും അത്രയേ ഉള്ളൂ അല്ലാതെ കാത് കേൾക്കാൻ കാരണം എന്താണ് പ്രാണൻ പ്രവർത്തിക്കുന്നതിന്റെ കാരണം എന്താണ് ഓക്സിജന് വേണ്ടി നട്ടോട്ട ഓടുമ്പോഴും നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കില്ല അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല സാധാരണക്കാരന്റെ ഒരു തത്വചിന്തയില് പക്ഷെ ഇതല്ല ഇത് കുറേം കൂടെ നമ്മളുമായിട്ട് അടുത്ത് നിൽക്കും പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാല് ഈ ഉപനിഷത്ത് മുൻ ഉപനിഷത്തുകളിൽ ഈ ഒരു ഭാഗം സത്യസാക്ഷാത്കാരത്തിന്റെ ഭാഗം കൈകാര്യം ചെയ്തത് നിന്ന് തികച്ചും കുറച്ചുകൂടെ ലളിതവും നമുക്ക് എത്തിപ്പിടിക്കാവുന്നതുമായിട്ടുള്ള നമുക്കൊന്നുകൂടെ ഗ്രഹിക്കാൻ പാകത്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിലും വ്യക്തമായിട്ട് ഇനി എവിടെയും കാണില്ല നിങ്ങൾ ഇനി ധ്യാനം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ അലഞ്ഞു നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അപ്പൊ ഇത് ശ്രദ്ധിക്കുക പറയണോ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ ഇന്ദ്രിയങ്ങളെക്കാൾ അർത്ഥങ്ങൾ ശ്രേഷ്ഠങ്ങളാണ് സൂക്ഷ്മങ്ങളാണ് വരാനുള്ളതിന് അതിവർത്തിച്ചു നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് അപ്പോ നമ്മൾ അറിയേണ്ടത് ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളോ ഇന്ദ്രിയങ്ങളല്ലേ വിഷയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളായിട്ടുള്ളത് എന്ന് ചോദ്യം സംശയം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ വിശദീകരണം ശ്രദ്ധിക്കുക ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ വിഷയങ്ങളിലാണ് ഈ ശബ്ദസ്പർശരസരൂപ ഗന്ധങ്ങൾക്ക് കാരണമായിട്ടുള്ള പഞ്ചമഹാഭൂതങ്ങൾ ആ പഞ്ചമഹാഭൂതങ്ങളുടെ ഇത് അത് നമ്മൾ മറന്നുപോകരുത് അത് പഞ്ചമഹാഭൂതങ്ങളുടെ സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള നമുക്ക് ഇനി പഠിക്കേണ്ട ഒരു ടെക്സ്റ്റാണ് തത്വബോധം ഈ തത്വബോധം ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് ഉപനിഷത്തുകളിലേക്കൊക്കെ പ്രവേശിക്കുക ഈ ഉപനിഷത്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ ലളിതമാക്കി തരാൻ ഉപകരിക്കുന്നതാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ പ്രകരണ ഗ്രന്ഥത്തിൽ പെടുന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ ഇനി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്തോത്രമൊക്കെ പ്രകരണ ഗ്രന്ഥാണെങ്കിലും അത് കുറച്ചുകൂടെ ഒരു കുറച്ച് കട്ടി കൂടിയ ഒരു അവസ്ഥയെ പ്രാപിച്ചിട്ടുള്ള ഒന്നാണ് ഇരിക്കട്ടെ പ്രകടനഗ്രന്ഥത്തിൽ ചർച്ച ചെയ്ത വിഷയം ഇവിടെ പറയാം ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള അംശങ്ങൾ ഭാവങ്ങളുണ്ട് അതിലെ സാത്വിക രാജസിക താമസികമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇതുമറന്നു പോകരുത് അപ്പൊ ഈ നമ്മുടെ കാത് എന്ന് പറയുന്നത് ആകാശം കൊണ്ടാണ് ആകാശത്തെ കൊണ്ടാണ് കാതിനെ സൃഷ്ടിച്ചത് അപ്പൊ ഈ ആകാശത്തെ എപ്പോഴും ആകാശവുമായിട്ടുള്ള സഹവർത്തിത്വത്തിലാണ് കാത് വർത്തിക്കുന്നത് അത് വിട്ടുപോകരുത് കാരണം മുതലാളി മൂപ്പരാണ് അപ്പൊ ആ കാതിന്റെ കാണ്ട് ശ്രോത്രസ്യ ശ്രോത്രം അത് സൂക്ഷ്മമാണ് ചക്ഷുഷ ചക്ഷു അത് സൂക്ഷ്മമാണ് വാചോഹാചം പ്രാണസ്യ പ്രാണ മുൻ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഉപനിഷത്തിന്റെ പഠനത്തിന് നമ്മളെ സഹായിക്കണം അപ്പൊ ഇന്ദ്രിയേബ്യ പരാഹ്യർത്ഥ ഇന്ദ്രിയങ്ങളും അർത്ഥങ്ങളും അവർ രണ്ടുപേരും ഒരേ ആൾക്കാരാ എന്തായാലും നമുക്ക് നമ്മൾ ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നമ്മളിലേക്ക് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പ്രതീതി ഈ വിശ്വത്തിന്റെ പ്രതീതി നമ്മളെ നമുക്കുണ്ടാക്കി തരുന്നവരാണ് ഇന്ദ്രിയങ്ങൾ കാഴ്ചയും കേൾവിയും ശബ്ദവും സ്പർശവും ഒക്കെ അപ്പൊ നമ്മൾ ഇതിനെ അറിയുന്നു ഇത് നമ്മൾ ഓരോ ഓരോ തലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിനെ കൃത്യമായി മനസ്സിലാക്കണം ഇതാണ് ധ്യാനം അതുകൊണ്ടാണ് ഇതിനെ ഒരു ലെയർ ആയിട്ട് നമ്മൾ പറഞ്ഞത് യർ ലെയർ അഞ്ചേ ഉള്ളൂ ആറാമത്തേതാണ് ബോധം എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ആ ലെയർ എന്താണ് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമാണ് നന്നായി മനസ്സിലാക്കണം അതിനാണ് മെഡിറ്റേഷനിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രപഞ്ച അവബോധം എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇപ്പൊ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് ഒരാൾ കൊല്ലത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഞാൻ കൊല്ലത്താണ് കൊല്ലത്ത് ഇന്ന ദിക്കിലാണ് അപ്പൊ ആ കൊല്ലത്ത് താൻ ഇരിക്കുന്ന വീട് വീടിന്റെ ചുറ്റുവട്ടം അതിൻ്റെ അടുത്ത പ്രദേശം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമുദ്രമായി കുറച്ച് ഇങ്ങോട്ടേക്ക് വന്ന തിരുവനന്തപുരം ആ വാല് കേരളത്തിന്റെ ഒരു വാല് ആ വാല് അങ്ങനെ വികസിച്ച് വികസിച്ച് ഇന്ത്യ രാജ്യം ചുറ്റും കടലുകള് കടല് ചുറ്റും കടൽ എന്ന് പറഞ്ഞുകൂടെ ഏറെക്കുറെ മൊത്തത്തിൽ ഏഷ്യ എടുക്കാം പിന്നെ കടല് തന്നെയല്ലേ ഇങ്ങനെ ഭൂമിയെ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഭാവന ചെയ്യുക ഇത് പ്രപഞ്ച അവബോധത്തിൽപ്പെടുന്നതാണ് ഇതെല്ലാമായിരിക്കുന്ന പഞ്ചമഹാഭൂതങ്ങൾ അതിൻ്റെ ആദ്യത്തെ ലെയറാണ് ആ ലെയറിൽ നിന്ന് എനിക്ക് അടുത്തതിലേക്ക് കടക്കണം അതെന്താണ് ഈ വിഷയങ്ങളാണ് ആ വിഷയങ്ങളെ അറിയുന്ന അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും അപ്പൊ ഇതെങ്ങനെയാണ് എന്നിലേക്ക് ഈ പ്രപഞ്ചം പ്രതീതമാകുന്നത് അവിടെയാണ് ഞാൻ കണ്ണുകൾ അടയ്ക്കുന്നത് എനിക്ക് ഈ അർത്ഥങ്ങളെ കൂടുതൽ അറിയാൻ കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് ദൃശ്യ പ്രപഞ്ചം ഇല്ലാതെയാകുന്നു എങ്കിലും പ്രപഞ്ചബോധം എന്നിൽ ഇല്ലാതെയാകുന്നില്ല കേൾവി കേൾവിയിലൂടെ ഞാൻ വിശ്വത്തെ വീണ്ടും വളരെ ശക്തമായി പ്രതിഷ്ഠിപ്പി പ്രതിഷ്ഠിക്കുന്നു കാരണം എത്രയോ എപ്പോഴും പലപ്പോഴായി നമ്മൾ കണ്ണടയ്ക്കാറുണ്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എയർപോർട്ടിലും അവിടെ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കും നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ കണ്ണടയ്ക്കുന്നുകൊണ്ട് പ്രപഞ്ചം ഇല്ലാതെ ആവില്ല പണി എടുത്തു തരും അപ്പൊ കാതിനെ എങ്ങനെ അടയ്ക്കണം അപ്പൊ കാതും ഇത് എന്താണ് ഈ അടക്കൽ പരിപാടി എന്ന് പറഞ്ഞാല് വാസ്തവത്തിൽ ഇത് ഒന്നാക്കൽ പരിപാടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒന്നാവല ഇത് ഈ ശബ്ദം നിങ്ങൾ ഓരോ ശബ്ദങ്ങളെ നിരീക്ഷിച്ച് 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 കാരണം ഇത് ഇത് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ വേറെ വീണ്ടും സ്ലിപ്പാകും ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി ഇതൊരു സ്വിച്ച് ലൈറ്റിന്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്ത് എടുക്കാൻ നമുക്ക് ഒരു ഉദാഹരണം പറയാൻ എളുപ്പമാണ് ഈ ടൈം ബോമിന്റെയൊക്കെ കണക്ഷൻ അപ്പോ അവരോ എവിടെയോ ബോംബ് വെച്ചിരിക്കുന്നു അപ്പൊ അതിന്റെ ബോംബ് സ്കോഡ് വന്നിട്ട് അതിന്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് അപ്പൊ പിന്നെ അത് പിന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല ഇതുപോലെ വലിയ കമ്പനികളുണ്ട് ഫാക്ടറികളുണ്ട് ഈ ഫാക്ടറിയിൽ പവർ ഓഫ് ചെയ്യാൻ പാ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമായി പോകും അപ്പൊ ഈ പവർ പവർ ഉള്ള സമയത്ത് തന്നെയാണ് ഇവര് ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്യും അപ്പൊ അത് ലൈനാണ് ചാർജ് ചെയ്തിരിക്കുന്നതിലാണ് ഇവർ ഈ പണി നടത്തുന്നത് അപ്പൊ അത് ഓരോന്നിൽ നിന്ന് ഓരോന്നിനെ എന്താ പറയാ ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാന്ന് പറയും ഓരോന്നും ഓരോന്നും ഇങ്ങോട്ട് എടുക്കുക ഇത് നമുക്ക് മറ്റുള്ളതിൽ ഉദാഹരണം പറയുന്ന സമയത്ത് വളരെ എളുപ്പം അത് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലേ ഇതല്ല നമ്മുടെ കാര്യത്തിൽ ഇവനെ എടുത്തു ഓക്കെ എടുത്തു കാരണം എടുത്തുകാരണപ്പുറത്തയിലേക്ക് പോകുമ്പോഴേക്കും അവൻ വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇവന്മാരും ഒരടക്കം ഇല്ലാത്തതാണ് അതാണ് ഈ കുതിരകൾ നിയന്ത്രണം ഇല്ലാത്ത കുതിരകൾ സദശാണെങ്കിലോ അടങ്ങിയിരുന്നോളൂ അതുകൊണ്ട് ബാഹ്യ ലോകത്തിൽ നമ്മൾ എത്രമാത്രം നിയന്ത്രിതരാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിൽ നമ്മളൊരു ഡിസിഷൻ എടുത്ത ആ ഡെസിഷനിൽ നമുക്ക് നമുക്ക് ബാഹ്യ ലോകത്ത് നമുക്ക് അങ്ങനെ വർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ആന്തരിക ലോകത്തിലും ഇത് എളുപ്പമായി തീരും അതല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഈ എന്താ പറയാ മുൻപ് പറഞ്ഞിട്ടുള്ളത് സത്കർമ്മത്തിന്റെ അല്ലെങ്കിൽ നിയന്ത്രിതമായ ഒരു ഇന്ദ്രിയ ജീവിതത്തെ കുറിച്ച് ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയുന്നതിന്റെ പ്രാധാന്യം അതാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ അതിന്റെ ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ പ്രപഞ്ച അവബോധത്തിൽ നിന്ന് രണ്ടാമത്തേത് ഇത് ഇതെല്ലാം തന്നെ എന്താണ് അർത്ഥങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ളതാണ് ഇന്ദ്രിയങ്ങൾ തമ്മിലുള്ള ഏർപ്പാട് നന്നായി മനസ്സിലാക്കുക അപ്പൊ ശബ്ദത്തെ ഓരോ ശബ്ദങ്ങളെയും നിരീക്ഷിക്കുന്ന സമയത്ത് നിരീക്ഷകനാവുക അതുമായിട്ട് യാതൊരു വിധത്തിലുള്ള അനുകൂല പ്രതികൂല ഒരു നിലപാട് നമ്മൾ കൈക്കൊള്ളരുത് ഏത് ശബ്ദവും ചിലപ്പോൾ ചില ശബ്ദങ്ങൾ നിങ്ങൾക്ക് അലോസരണ്ടാക്കും ആ അലോസര ഉണ്ടാവരുത് അത് ശബ്ദം മാത്രമാണ് ഈ ധ്യാനമാണ് നമ്മളെ പരിശീലനം നമ്മളെ കുറേം കൂടെ സോഫ്റ്റ് ആക്കുന്നത് അതാണ് കുറെ കൂടെ നമ്മളെ മൃദുപ്പെടുത്തും പുറത്തും കാരണം ഈ ആന്തരിക ലോകത്തോട് നമ്മൾ ഇങ്ങനെ ഒരു 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 ഫൈറ്റ് നടത്തേണ്ട കാര്യമില്ല വളരെ സൗഹൃദത്തിൽ പോകണം അങ്ങനെ ആകുമ്പോ പുറത്തു ആ സൗഹൃദം വരും